നമസ്കാരം. എൽ പി ജിയേക്കാൾ വില കുറവ്, അപകട സാധ്യതയില്ല. പാചകവാതകം ഇനി പൈപ്പ് വഴി അടുക്കളയിലേക്ക്. ഉപയോഗിച്ചതിന് മാത്രം പണം, അതും മാസാവസാനം. പുതുവർഷ സമ്മാനമായി സിറ്റി ഗ്യാസ് പദ്ധതിയുടെ ആദ്യഘട്ടം പൂർത്തിയായി. ആലപ്പുഴ ജില്ലയിലെ വീടുകളിൽ ഇനി പൈപ്പുകളിലൂടെ പാചകവാതകം എത്തും. പാചകവാതകം എത്തിക്കുന്ന സിറ്റി ഗ്യാസ് പദ്ധതിയുടെ പൈപ്പ്ഡ് നാച്ചുറൽ ഗ്യാസ് ആണ് ജനുവരി മാസം വീടുകളിലെത്തുന്നത്. ദേശീയപാതയോർത്ത ചേർത്തല തങ്കിക്കവലയ്ക്ക് സമീപത്ത് സ്ഥാപിച്ചിട്ടുള്ള പാചകവാതക സംഭരണ വിതരണ പ്ലാന്റ് കമ്മീഷൻ ചെയ്തതോടെയാണ് പദ്ധതി യാഥാർത്ഥ്യമാകുന്നത്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് റെഗുലേറ്ററി ബോർഡിന്റെ നേതൃത്വത്തിൽ അറ്റ്ലാന്റിക്, ഗൾഫ് ആൻഡ് പസഫിക് ലിമിറ്റഡിനാണ് പദ്ധതിയുടെ നിർവഹണ ചുമതല. ഗെയിൽ പൈപ്പ് ലൈൻ സ്ഥാപിച്ചതോടെയാണ് വീടുകളിൽ പൈപ്പ്ഡ് നാച്ചുറൽ ഗ്യാസ് എത്തിക്കുന്ന പദ്ധതിക്ക് വേഗം കൈവരിച്ചത്. ഗെയിൽ പൈപ്പ് ലൈൻ വഴിയുള്ള കണക്ടിവിറ്റി കൂടി സിറ്റി ഗ്യാസ് പദ്ധതിക്ക് ലഭിക്കുന്നതോടെ കൂടുതൽ ഭാഗങ്ങളിലേക്ക് പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കപ്പെടും. ആദ്യഘട്ടത്തിൽ രജിസ്ട്രേഷൻ ആരംഭിച്ച വയലാർ പഞ്ചായത്തിലും ചേർത്തല നഗരസഭയിലുമായിരിക്കും പാചകവാതകം ലഭിക്കുക. വയലാർ പഞ്ചായത്തിലെ 16 വാർഡുകളിലായി 5,792 രജിസ്ട്രേഷനും 3,970 വീടുകളിൽ പ്ലംബിംഗ് മീറ്റർ സ്ഥാപിക്കൽ ജോലികളും പൂർത്തിയായി. രണ്ടാം ഘട്ടത്തിൽ സമീപ പഞ്ചായത്തുകളിലും ആലപ്പുഴ ഭാഗത്തും വിതരണം തുടങ്ങും. 24 കോടി രൂപ ചിലവിൽ തങ്കിക്കവലയ്ക്ക് സമീപം നിർമ്മിച്ച വിതരണ ശൃംഖലയ്ക്ക് നിലവിൽ 80,000 വീടുകളിൽ പാചകവാതകം എത്തിക്കാൻ കഴിയും. കൊച്ചി പുതുവൈപ്പിനിലെ പ്ലാന്റിൽ നിന്ന് റോഡിനടിയിലൂടെ പൈപ്പ് ലൈൻ വഴി തങ്കിയിലെ പ്ലാന്റിൽ വാതകം എത്തിക്കുന്നതാണ് പദ്ധതി. എന്നാൽ ദേശീയപാത വികസനം നടക്കുന്നതിനാൽ തൽക്കാലം കളമശ്ശേരിയിലെ പ്ലാന്റിൽ നിന്ന് ടാങ്കറിൽ ദ്രാവകമായി ലിക്വിഡ് നാച്ചുറൽ ഗ്യാസ് തങ്കിയിലെത്തിച്ച് ഡി ഗ്യാസ് പ്രക്രിയയിലൂടെ പി എൻ ജി ആക്കി സംഭരിച്ചാണ് വിതരണം ചെയ്യുന്നത്. ദേശീയപാത വികസനം പൂർത്തിയാകുന്നതോടെ പുതുവൈപ്പിനിൽ നിന്ന് പൈപ്പിലൂടെ വാതകമെത്തിക്കും. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ ഇപ്പോൾ ലഭിക്കുന്നതിനേക്കാൾ വിലക്കുറവിൽ പാചകവാതകം വീടുകളിൽ നേരിട്ടെത്തും. സിലിണ്ടർ വേണ്ട, അപകട സാധ്യതയില്ല, മലിനീകരണ പ്രശ്നമില്ല എന്നീ ഗുണങ്ങളും സിറ്റി ഗ്യാസ് പദ്ധതിക്കുണ്ടെന്ന് രഞ്ജിത് രാമകൃഷ്ണൻ പറഞ്ഞു. ഉപയോഗിച്ച വാതകത്തിൻ്റെ പണം മാത്രം മാസാവസാനം വീടുകൾ നൽകിയാൽ മതിയാകും. സ്ഥാപനങ്ങൾക്കും വ്യവസായ സംരംഭങ്ങൾക്കും വാണിജ്യ താരിഫിലും ഗ്യാസ് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്.